നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. മാള ഗ്രാമ പഞ്ചായത്തിലെ കെ കരുണാകരൻ സ്മാരക സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തു. സംരക്ഷിത സ്മാരക പദ്ധതിയുടെ ബോർഡുകൾ സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബോർഡ് നീക്കം ചെയ്തതെന്ന് അധികൃതർ. കെ കരുണാകരൻ എന്ന പേരിനോട് സിപിഎമ്മിനുള്ള വിരോധമാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള സ്റ്റേഡിയം ബോർഡ് സിപിഎമ്മുകാർ നേരിട്ട് നീക്കം ചെയ്തതിലുണ്ടായിട്ടുള്ളതെന്ന് കോൺഗ്രസ്. പാർട്ടികൾ മുമ്പും ബോർഡ് തകർത്തിട്ടുണ്ടെന്ന് മാള മണ്ഡലം പ്രസിഡന്റ് ജോഷി കാഞ്ഞുതറ. വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനയെ സേഫ്റ്റി ടാങ്കിൽ വീണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെള്ളിക്കുളങ്ങര പോത്തൻചിറയിൽ പഞ്ഞിക്കാരൻ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത പറമ്പിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെയും 12 ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട്. ദുരിതമൊഴിയാതെ കുഴൂരിലെ കർഷകർ. കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുഴൂരിലെ കർഷകരുടെ വാഴക്കൃഷി നശിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പലരുടെയും കൃഷികൾ നശിച്ചു. വാഴക്കൃഷിയാണ് കൂടുതൽ നശിച്ചിരിക്കുന്നത്. സിപിഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇ ഗോപാലകൃഷ്ണ മേനോന്റെ ജന്മഗൃഹത്തിൽ നിന്നും സ്മൃതി പതാക ജാഥ നടത്തി. ജാഥ ക്യാപ്റ്റൻ സി സി വിപിൻ ചന്ദ്രന് പതാക കൈമാറി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓണത്തെ വരവേൽക്കാൻ അഷ്ടമിച്ചിറയിൽ പ്രദീപിന്റെ ചെണ്ടുമല്ലിത്തോട്ടത്തിലെ പൂക്കളുമുണ്ടാകും. അഷ്ടമിച്ചിറ ഉരുണ്ടോളി പ്രദീപ് 1.5 ഏക്കർ പറമ്പിൽ ചെയ്ത പൂക്കൃഷി 100 മേരി വിളവാണ് ലഭിച്ചിരിക്കുന്നത്. കേരള ഫിറ്റ്സ് യൂണിയൻ സി ഐ ടി യു പ്രവർത്തക കൺവെൻഷൻ ചേർന്നു. കൺവെൻഷൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് പി ആർ പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻവാടി ടീച്ചർമാർക്ക് പരിശീലനം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന ചെയർമാൻ പി കെ ജേക്കബ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് 25 മുതൽ 30 വരെ ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള, ക്രസന്റ് പബ്ലിക് സ്കൂൾ ചാലക്കുടി എന്നിവിടങ്ങളിലെ കോർട്ടുകളിലും മത്സരങ്ങളുണ്ടായിരിക്കും. ഇതോടെ ടുഡേ സൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.